നമസ്കാരം. കോവിഡ് പ്രതിരോധ വാക്സിൻ കുത്തിവയ്പിന്റെ ഒന്നാം ഘട്ടത്തിൽ സംസ്ഥാനത്തെ 1 കോടിയോളം ജനങ്ങളെ സഹകരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി. എയർപോർട്ട് കൌൺസിൽ ഇന്റർനാഷണൽ തയ്യാറാക്കിയ പട്ടികയിൽ വിശാഖപട്ടണം വിമാനത്താവളം 70-ാം സ്ഥാനം നേടി. യുകെ സർക്കാർ തിരഞ്ഞെടുത്ത 5 ഇന്ത്യൻ കാലാവസ്ഥ പ്രതിരോധ നഗരങ്ങളുടെ പട്ടികയിൽ വിശാഖപട്ടണവും ഉൾപ്പെട്ടിരിക്കുന്നു. വിശാഖപട്ടണം സിറ്റി പോലീസ് വുമൻ ഇൻ നീഡ് എന്ന പദ്ധതിക്ക് തുടക്കമിട്ടു. മലയാളി സംഘടനയായ വിശാഖപട്ടണം കേരള കലാസമിതിയിലെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. വിശാഖപട്ടണത്തെ ആർകെ ബീച്ചിൽ സ്ഥാപിച്ചിരിക്കുന്ന INS കുർസുര സബ്മറൈൻ മ്യൂസിയം ധാരാളം വിനോദസഞ്ചാരികളെ ആകർഷിച്ചു വരുന്നു. വിശാഖപട്ടണത്ത് നിന്നും നന്ദിനി മേനോൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പ്രതിരോധ മരുന്ന് കുത്തിവയ്പ്പിന്റെ 1-ാം ഘട്ടത്തിൽ സംസ്ഥാനത്ത് 1 കോടിയോളം ജനങ്ങളെ സഹകരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി അറിയിക്കുന്നു. സെൻട്രൽ ഗവൺമെന്റ് നിർദ്ദേശമനുസരിച്ച് 5.5 ലക്ഷം ആരോഗ്യ പ്രവർത്തകർ, 7 ലക്ഷം മുന്നണി പ്രവർത്തകർ, 90 ലക്ഷം പൗരന്മാർ എന്നിവരെയാണ് ആദ്യ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത്. പോലീസ്, നഴ്സ്, ആശാ വർക്കേഴ്സ്, മെഡിക്കൽ വിദ്യാർത്ഥികൾ, ആശുപത്രി ശുചീകരണ തൊഴിലാളികൾ, ലാബ് ടെക്നീഷ്യന്മാർ എന്നിവരാണ് മുൻനിര പ്രവർത്തകരുടെ പട്ടികയിൽ ഉൾപ്പെടുന്നത്. ഇതിനായി മരുന്നും സിറിഞ്ചും സൂക്ഷിക്കുവാൻ 4065 കോൾഡ് സ്റ്റോറേജ് യൂണിറ്റുകൾ സംസ്ഥാനത്ത് തയ്യാറായി കഴിഞ്ഞു. ഇതിനായി 19,000 പ്രവർത്തകരെയും തയ്യാറാക്കിയിട്ടുണ്ട്. മാത്രമല്ല, അതിശീതീകരണ സ്വഭാവമുള്ള 30-ലേറെ വാഹനങ്ങൾ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പിനായി സംസ്ഥാനത്തുടനീളം തയ്യാറായി കഴിഞ്ഞു എന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിക്കുന്നു. എയർപോർട്ട് കൌൺസിൽ ഇന്റർനാഷണൽ തയ്യാറാക്കിയ പട്ടികയിൽ വിശാഖപട്ടണം വിമാനത്താവളം 70-ാം സ്ഥാനം നേടിയിരിക്കുന്നു. യാത്രക്കാരുടെ പ്രതികരണങ്ങൾ, വിമാനത്താവളത്തിലെ സൗകര്യങ്ങൾ തുടങ്ങിയവയിലുള്ള സർവേയാണ് ഈ റിപ്പോർട്ട് പുറത്തിറക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഈ കോവിഡ് കാലത്ത് വിശാഖപട്ടണം വിമാനത്താവളം ജീവനക്കാരിൽ നിന്നും 1 പോസിറ്റീവ് കേസ് പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല എന്നതും പ്രത്യേകം പ്രസ്താവ്യമാണ്. UK സർക്കാർ തിരഞ്ഞെടുത്ത 5 ഇന്ത്യൻ കാലാവസ്ഥാ പ്രതിരോധ നഗരങ്ങളുടെ പട്ടികയിൽ വിശാഖപട്ടണവും ഉൾപ്പെട്ടിരിക്കുന്നു. നഗരപ്രാന്ത പ്രദേശങ്ങളിലെ മാലിന്യ ജല നിർമ്മാർജ്ജനവും മാലിന്യ ജല സംസ്കരണവും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് ഇതിന്റെ ആദ്യ പടി. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി US ഗവൺമെന്റ് 2016 ഉണ്ടാക്കിയ വ്യാപാര ധാരണയും ഇത്തരത്തിൽ പ്രത്യേകം പ്രസ്താവിക്കേണ്ടതാണ്. വിശാഖപട്ടണം സിറ്റി പോലീസ് സാമൂഹികമായും ഗാർഹികമായും നിശബ്ദരായി പീഡനങ്ങൾ സഹിക്കുന്ന സ്ത്രീകൾക്കായി വിമൺ ഇൻ നീഡ് എന്ന പദ്ധതിക്ക് തുടക്കമിട്ടു. ഭർത്താവ്, കൂട്ടുകാർ, മക്കൾ, അടുത്ത കുടുംബാംഗങ്ങൾ തുടങ്ങിയവരിൽ നിന്നുള്ള പീഡനം, ചതി, വഞ്ചന, ഭീഷണി തുടങ്ങിയ പരാതികളുമായി പോലീസ് സ്റ്റേഷനിലെത്തുവാൻ ഇന്നും സ്ത്രീകൾ മടിക്കുന്ന സാഹചര്യത്തിൽ സുരക്ഷയും സ്വകാര്യതയും ഉറപ്പുവരുത്തുന്ന നീതി നിർവഹണ മണ്ഡലങ്ങൾ സ്ഥാപിക്കുകയാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശമെന്ന് സിറ്റി പോലീസ് ചീഫ് മനീഷ് കുമാർ സിന്ന പത്രസമ്മേളനത്തിൽ വെളിപ്പെടുത്തി. ആന്ധ്രയിലെ ഏറ്റവും വലിയ മലയാളി സംഘടനയായ വിശാഖപട്ടണം കേരള കലാസമിതിയിലെ പുതിയ ഭാരവാഹികളെ ഇന്നലെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റ് NM പിള്ള, സെക്രട്ടറി KE ഹരിദാസ്, ട്രഷറർ ശ്രീനിവാസ്, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവരെ ഇന്നലെ നടന്ന പൊതുയോഗത്തിൽ വെച്ച് ഐക്യകണ്ഠേന തിരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത്. 3 പതിറ്റാണ്ടുകളായി ഇന്ത്യൻ പ്രതിരോധ നിര കാത്ത മുങ്ങിക്കപ്പലാണ് INS കുർസുറ. 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഈ മുന്നണി പോരാളി നാവികസേനയുടെ അഭിമാനമാണ്. വിശാഖപട്ടണത്തെ ആർകെ ബീച്ചിൽ സ്ഥാപിച്ചിരിക്കുന്ന INS കുർസുറ മ്യൂസിയം സൗത്ത് ഏഷ്യയിലെ ആദ്യത്തെ മുങ്ങിക്കപ്പൽ മ്യൂസിയമാണ്. ധാരാളം വിനോദസഞ്ചാരികളെ ഇത് ആകർഷിച്ചു വരുന്നു. നാവികസേനാംഗങ്ങളുടെ വിദഗ്ധ നിരീക്ഷണത്തിൽ നമുക്കിതിന്റെ ഉൾവശം നടന്നു കാണാം. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ 10 മാസത്തോളമായി അടച്ചിട്ട ഈ മ്യൂസിയം ഇപ്പോൾ വിനോദസഞ്ചാരികൾക്കായി തുറന്നു കാണിക്കുന്നു. INS കുർസുറ സബ്മറൈൻ മ്യൂസിയം ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്കും പ്രത്യേകിച്ച് നാവികസേനയ്ക്കും
ഭാരതത്തിനും അഭിമാനമാണ്. മിനർവ ന്യൂസിനു വേണ്ടി വിശാഖപട്ടണത്തു നിന്നും നന്ദിനി മേനോൻ.